ഈസി ആയിട്ട് ഈ രീതിയിൽ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബെഡിൻ്റെ അടിഭാഗം കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഹാർഡ്വെയറിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എം ആർ പി എന്ന് പറയുന്ന ഒരു 3500 3500 രൂപയൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രൈസ്. നമുക്കതിനകത്ത് ഇത്തരത്തിലുള്ള ഒരു ഫോൾഡബിൾ ബെഡാണ് നമുക്ക് ഈ രീതിയിൽ നമുക്ക് ബെഡിനെ അൺഫോൾഡ് ചെയ്ത് നമുക്കിവിടെ വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ അയണിങ് ടേബിളിൽ നമുക്ക് ഇത്തരത്തിൽ പുൾ ഔട്ട് ചെയ്യാം. ഇതിങ്ങ് നീക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഈ രീതിയിൽ നമുക്ക് അയണിങ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അത് ഈ ഒരു രീതിയിലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഹാങ് ചെയ്യാം. നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തിരിച്ചുള്ളിലേക്ക് വെക്കാം. എങ്കിൽ ഡോർ ബെൻഡായി പോയതിന് ശേഷം ഈ ഒരു സാധനം വെച്ചിട്ട് കാര്യമില്ല. ഡോർ ബെൻഡായി പോകുന്നതിന് നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള സ്റ്റിഫ്നെസ് വെച്ചിട്ട് നമുക്ക് ഡോർ ബെൻഡാവുന്ന ഇഷ്യൂ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഈ ഷട്ടറിനെ ഈ രീതിയിൽ മൂവ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മുടെ ഈ ഒരു വാക്ക് ഇൻ വാർഡ്രോബിൻ്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ ഷെൽവിങ് സിസ്റ്റമാണ് നമ്മളിവിടെ ചെയ്തത്. എല്ലാവർക്കും നമസ്കാരം. ബെഡ്റൂം സീരീസിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരു ബെഡ്റൂം എങ്ങനെ ഡിസൈൻ ചെയ്യണം, ബെഡ്റൂമിലെ ലേഔട്ട് എങ്ങനെ ചെയ്യണം, ബെഡ് സൈസസ് എങ്ങനെ, ഇത്തരത്തിലുള്ള ഒത്തിരി കാര്യങ്ങൾ ഇൻഫർമേഷൻസ് പറയുന്ന ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊട്ട് മുകളിലുള്ള ലിങ്ക് അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് യൂസ് നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മൾ ബെഡ്റൂം യൂസ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ബെഡിലൊക്കെ കിട്ടുന്ന സ്റ്റോറേജ്, അത് ബെഡിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആക്സറീസ്, അതുപോലെ തന്നെ നമ്മൾ വാർഡ്രോബ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വാർഡ്രോബ് നമ്മൾ ഏതൊക്കെ തരത്തിൽ ചെയ്യാം, നമ്മൾ വാക്ക് ഇൻ വാർഡ്രോബ് ഒക്കെ എങ്ങനെ ചെയ്യാം, അതിനകത്തേക്ക് എന്തൊക്കെ ആക്സറീസ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ആക്സറീസ്, അതുപോലെ തന്നെ ഹാർഡ്വെയർ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതൊക്കെ ആയിരിക്കും ഈ വീഡിയോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കറൻ്റ്ലി നമ്മളിപ്പോൾ ഉള്ളത് കാലിക്കറ്റിലുള്ള എബ്കോൻ്റെ നാഷണൽ ഡിസ്പ്ലേ സെൻ്ററിലാണ്. നമ്മൾ മുമ്പേ കിച്ചനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒത്തിരി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കിച്ചൺ ലേഔട്ടുകൾ, കിച്ചൺ ആക്സസറീസ്, കിച്ചൺ ഹാർഡ്വെയർസ്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ താഴത്തുള്ള ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ ഇന്ന് നമുക്ക് ബെഡ്റൂമും വാർഡ്രോബും ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഞാൻ ആർക്കിടെക്ഷനും AtticLab മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവർക്കും ബെഡ്റൂമിൽ സ്റ്റോറേജസ് എന്ന് പറയുന്നത് മാക്സിമം കിട്ടുക എന്നുള്ളത് തന്നെയായിരിക്കും നമ്മുടെ ആവശ്യം. അപ്പോൾ പല രീതിയിൽ നമ്മൾ ബെഡിൽ സ്റ്റോറേജസ് ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ബെഡിൻ്റെ അടിയിൽ നമ്മൾ ഡ്രോവേഴ്സ് വെച്ചിട്ട് കമ്പാർട്ട്മെൻറ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ സ്റ്റോറേജ് ചെയ്യാറുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ എബ്കോൻ്റെ ഒരു പ്രോ ലിഫ്റ്റ് ബെഡ് സ്റ്റോറേജ് ഒരു ഹാർഡ്വെയറാണ് നമുക്ക് കാണിച്ചുതരാൻ പോകുന്നത്. വേറൊന്നുമല്ല, നമുക്ക് ഈ ഒരു ബെഡ് ഈസി ആയിട്ട് ഈ രീതിയിൽ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബെഡിൻ്റെ അടിഭാഗം കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് ഹാർഡ്വെയർ എന്ന് പറയുന്നത് ഇത്രയും കാണുന്ന ഈ ഒരു പോർഷനാണ് ഇതിൻ്റെ ഒരു ഹാർഡ്വെയർ പാർട്ടായിട്ട്. ഇത്തരത്തിലുള്ള ഒരു പ്രോ ലിഫ്റ്റ് പോലെ ഒരു സാധനം, ഇത്തരത്തിലുള്ള ഒരു ഇത്രയും ഭാഗമാണ് ഇതിൻ്റെ ഒരു ഹാർഡ്വെയർ എന്ന് പറയുന്നത്. നമുക്ക് ഒരു കിങ് സൈസ് ബെഡിലോ അല്ലെങ്കിൽ ബെഡിൻ്റെ സൈസ് ഒരു പരിധി വരെ പ്രശ്നമല്ല, നമുക്ക് കിങ് സൈസോ അല്ലെങ്കിൽ ക്യൂൻ സൈസിലോ ഒക്കെ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ഹാർഡ്വെയറിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എം ആർ പി എന്ന് പറയുന്ന ഒരു 3500 3500 രൂപയൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രൈസ്. എനിക്കൊണ്ട് വലിയ നല്ല റിലയബിൾ ആയിട്ടുള്ള നല്ലൊരു ഇതാണ്. അതുപോലെ തന്നെ നമുക്ക് എൻ്റയർ ബെഡിൻ്റെ അടിയിൽ നമുക്ക് സ്റ്റോറേജ് ആയിട്ട് എടുക്കാൻ പറ്റും. ഇതിനെ ഇതേപോലെ തന്നെ നമുക്ക് അതുപോലെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ബെഡിന് നല്ല വെയിറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് നമുക്ക് ഈ രീതിയിൽ ക്ലോസ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ ഓൾ ഓഫ് എ സഡൻ നമുക്ക് ബെഡിൻ്റെ അടിയിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെയിം ഫോർമാറ്റിനെ നമുക്ക് ഇലക്ട്രോണിക് ആയിട്ടുള്ള ലിഫ്റ്റിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള സെയിം ലിഫ്റ്റിംഗ് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള റിമോട്ട് യൂസ് ചെയ്തിട്ട് ഇലക്ട്രോണിക്കലി നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചുതരാം. നമ്മൾ റിമോട്ട് ഈ രീതിയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബെഡ് ലിഫ്റ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സ്ലോ ആയിട്ടാണ് അത് ലിഫ്റ്റായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ റിമോട്ടിൽ നിന്ന് നമ്മൾ വിരലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേജിൽ അത് അവിടെ തന്നെ നിന്നോളും. നമ്മൾ വീണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓപ്പൺ ആയിക്കോളും. അപ്പോൾ ഇത് നിങ്ങൾക്ക് മാനുവലി ഓപ്പറേറ്റ് ചെയ്യേണ്ട ആളുകൾക്ക് നമ്മൾ നേരത്തെ കറിഞ്ഞ ഹാർഡ്വെയർ യൂസ് ചെയ്യാം. ഇത്തരത്തിൽ നമുക്ക് ഇലക്ട്രോണിക്കലി എന്താ പറയുക ഓട്ടോമേഷനൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് അലക്സയൊക്കെ പറഞ്ഞ് ഓപ്പൺ ആക്കേണ്ട രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ആ രീതിയിലൊക്കെ ചെയ്യാനായിട്ട് പറ്റുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അഗെയിൻ നമുക്ക് നമ്മുടെ മെക്കാനിസും കാര്യങ്ങളൊക്കെ അവിടെ എക്സ്പോസ് ആയി വരുന്നത് കാണാം. നമ്മൾ ഒരു ന്യൂമാറ്റിക് പുള്ളൊക്കെ പോലത്തെ ഇലക്ട്രോണിക്കലി പുള്ള് ചെയ്യുന്ന ഒരു സിസ്റ്റം ഒക്കെ നമുക്ക് അവിടെ കാണാം. ആ ഒരു പോർഷനെ നമുക്ക് ഇത്തരത്തിലൊരു സ്റ്റോറേജ് ചെറിയൊരു ഏരിയ നമ്മുടെ ഈ ഒരു സിസ്റ്റം എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഏരിയാസൊക്കെ നമുക്ക് സ്റ്റോറേജ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ സെയിം സാധനത്തിന് നമുക്ക് വരുന്നൊരു പ്രൈസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു എം ആർ പി എന്ന് പറയുന്നത് 20,000 rupees ആണ്. അപ്പോൾ അതുവഴി നമുക്ക് ഈ ഒരു ഫോർമാറ്റിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ലിഫ്റ്റ് ചെയ്ത് സ്റ്റോറേജ് യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. അടുത്തതായിട്ട് നമുക്ക് വാർഡ്രോബ്സ് ആണ് നമ്മുടെ ബെഡ്റൂമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, കാരണം നമ്മുടെ ഡ്രസ്സും നമ്മുടെ മാക്സിമം സ്റ്റോറേജൊക്കെ നമുക്ക് കിട്ടാൻ പോകുന്നത് വാർഡ്രോബിലാണ്. വാർഡ്രോബ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിനകത്ത് വരുന്ന അതിൻ്റെ ഷട്ടേഴ്സ് അല്ലെങ്കിൽ ഡോർസ് ഒക്കെ നമ്മൾ എങ്ങനെ ചെയ്യുന്നുള്ളത് നമുക്കറിയാം. നമുക്ക് സ്ലൈഡിംഗ് ആയിട്ട് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ഷട്ടേഴ്സ് ആയിട്ട് ഡോർസ് ആയിട്ട് ചെയ്യാം, അതുപോലെ തന്നെ സ്ലൈഡ് ഫോൾഡ്. ഇത്തരത്തിൽ ഒത്തിരി ഓപ്ഷൻസ് നമുക്കുണ്ട്. അപ്പോൾ ഓരോന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സ്ലൈഡിംഗ് ഷട്ടറുള്ള ഒരു വാർഡ്രോബ് നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ സ്ലൈഡിംഗ് ഇതിനെല്ലാം എബ്കോനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ടെക്നിക്കൽ പേരുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ലൈഡിങ്ങിന് നമ്മുടെ സ്ലൈഡിംഗ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ നമുക്ക് മുകളിൽ
ഇതുപോലെ ഒരു സ്ലൈഡിങ് ഒരു ട്രാക്ക് വരുന്നുണ്ട്, നമുക്ക് താഴെയും ഒരു ട്രാക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഷട്ടർ പ്രോപ്പറായിട്ട് ഈ രണ്ട് സ്ലൈഡറിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇത് ആടുന്ന സാഹചര്യമൊന്നും നമുക്ക് ഉണ്ടാവില്ല. ഇതുപോലെ തന്നെ സോഫ്റ്റ് ക്ലോസും ആയിരിക്കും, നമ്മൾ ഇത് വിട്ടു കഴിഞ്ഞാൽ ഇത് പ്രോപ്പറായിട്ട് ചെന്ന് ലോക്കായി നിന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സ്ലൈഡർ നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് 8 ഫീറ്റിലും അതുപോലെ തന്നെ 12 ഫീറ്റ് ലെങ്ത്തിലുമാണ് നമുക്ക് ഇതിൻ്റെ സ്ലൈഡേഴ്സ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഏത് ലെങ്ത്തിലും നിങ്ങൾക്ക് കട്ട് ചെയ്ത് കസ്റ്റമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് 8 ഫീറ്റും അതുപോലെ തന്നെ 12 ഫീറ്റുമാണ്. 8 ഫീറ്റുള്ള ഇത്തരത്തിലുള്ള ഈ ഒരു ട്രാക്ക്, ഇതിൻ്റെ മെക്കാനിസം, ഇതിൻ്റെ സോഫ്റ്റ് ക്ലോസ്, ഇതിനെല്ലാം കൂടെ നമുക്ക് വരുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത്, MRP എന്ന് പറയുന്നത് ഒരു 12,000 rupees ഒക്കെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 8 ഫീറ്റുള്ള എൻ്റയർ ലെങ്ത്തിൽ നമുക്ക് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ മെക്കാനിസത്തിന് മാത്രം നമുക്ക് ഒരു 12,000 എപ്കോൻ്റെ നമുക്ക് ഈ ഒരു ആക്സറിക്ക് ഹാർഡ്വെയറിന് പ്രൈസ് വരുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ട് നമ്മളൊരു ഹാങ്ങിങ് ഒരു സ്പേസ് നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ മൊത്തം കുറേ ട്രേസ് നമ്മൾ ചെയ്തിട്ടുള്ളത്, കൺവെൻഷനലി നമ്മൾ കുറേ കള്ളികളാണ് ചെയ്യുന്നുണ്ടാവുക. ഇവിടെ നമ്മൾ ഈ ഓരോരോ ആക്സറീസിന് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് നമ്മൾ ആ രീതിയിൽ അവിടെ ഡിവിഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഹാങ്ങറുണ്ട്. ഈ ഹാങ്ങറിൻ്റെ അടിയിൽ നമുക്ക് ഇത്തരത്തിലൊരു LED സ്ട്രിപ്പൊക്കെ വന്നിട്ടുണ്ട്. ഈ LED സ്ട്രിപ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ഹാങ്ങർ വിത്ത് LED സ്ട്രിപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് വരുന്ന സൈസ് എന്ന് പറയുന്നത് 45-60 cm, അതുപോലെ 90 cm. ഇവിടെ നമ്മൾക്കിപ്പോൾ 90 cm ഒരു ഹാങ്ങറാണ് ഉള്ളത്. ഇതിൻ്റെ ഒരു പ്രൈസ് എടുത്തു കഴിഞ്ഞാൽ, അതിൻ്റെ MRP എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1200 rupees അതിൻ്റെ MRP വരുന്നുണ്ട്. പോലെ തന്നെ അതിൻ്റെ ഡ്രൈവിന് 2000 rupees അഡീഷണൽ ആയിട്ട് വരും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ ഒരു തട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ എൻഡിലായിട്ട് നമുക്ക് ഇത്തരത്തിലൊരു പ്രൊഫൈൽ ലൈറ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു ട്രാക്ക് വിത്ത് സോറി ഈ ഒരു പ്രൊഫൈൽ എഡ്ജ് പ്രൊഫൈൽ അതിന് ലൈറ്റിനും കൂടെ വരുമ്പോഴേക്കും 5000 ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതിനും നമ്മുടെ LED അതിൻ്റെ ഡ്രൈവിന് വേണ്ടി 2000 rupees എക്സ്ട്രാ വരുന്നുണ്ട്. അടുത്തായിട്ട് നമ്മുടെ ഒരു മിറർ പുൾ ഔട്ട് യൂണിറ്റ് ആണ്. ഈ ഒരു മിറർ പുൾ ഔട്ട് യൂണിറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻക്ലൂഡിങ് ഈ മിറർ, ഇതിൻ്റെ ഈ സ്ലൈഡിങ് ഈ പുൾ ഔട്ട് മെക്കാനിസം, ഒരു സ്ലൈഡറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഈ ഒരു മെക്കാനിസം, ഈ ഒരു മിറർ, ഇതെല്ലാം കൂടെ നമുക്ക് വരാൻ പോകുന്നൊരു പ്രൈസ് എന്ന് പറയുന്നത് 6000 rupees ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ഇത്തരത്തിലുള്ള ബാസ്കറ്റ്സ്, അതായത് കൺവെൻഷനലി നമ്മൾ കുറേ തട്ട് ചെയ്യുന്നതിന് പകരം ഇവിടെ കുറേ ബാസ്കറ്റ്സാണ് ചെയ്തിട്ടുള്ളത്. ഈ ബാസ്കറ്റ്സൊക്കെ ഇവിടെ നമ്മളിപ്പോൾ 90 cm ബാസ്കറ്റാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് 60 cm, അതായത് വിഡ്ത്താണ് ഞാൻ പറയുന്നത്, 60 cm, അതുപോലെ തന്നെ 75 cm, 80 cm, 90 cm, അങ്ങനെ പല ലെങ്ത്തിൽ നമുക്കിത് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ബാസ്കറ്റാണ് വരുന്നത്. നമുക്ക് ഇത്തരത്തിലുള്ള നമ്മുടെ ഡ്രസ്സെല്ലാം മടക്കി വയ്ക്കുന്നതിനായിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് MRP എന്ന് പറയുന്നത് 15,000 പ്രൈസ് വരുന്നുണ്ട് ഇതിന്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ ഈ സെയിം ഡെപ്ത് കുറഞ്ഞിട്ടുള്ള ഒരു ബാസ്കറ്റ് വരുന്നത്. അതുപോലെ തന്നെ താഴെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വയർ ബാസ്കറ്റ് വരുന്നുണ്ട്. ഈ ഒരു വയർ ബാസ്കറ്റ് നമുക്ക് പ്രൈസ് വരുന്നത് 9500 ആണ് അതിൻ്റെ ഒരു MRP വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു സാധനം കൂടെ ഉണ്ട്, നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഓർണമെൻറ്റ്സ് ട്രേ ആണ്. ഇതിൻ്റെയും നമുക്ക് പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് 15,000 തന്നെയാണ് അതിനൊരു പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ലൈറ്റിൻ്റെ അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് ഈ രീതിയിലാണ് ഇത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രേ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് പ്രോപ്പറായിട്ട് ലൈറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഓരോ ട്രേക്കകത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ലൈറ്റിംഗ് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എനിക്ക് ഫീൽ ചെയ്തു. ഏത് ട്രേ ഓപ്പൺ ആക്കി കഴിഞ്ഞാലും നമുക്കത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് അടുത്ത ഈ ഒരു സ്ലൈഡർ നമുക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്ലൈഡറിൽ എന്തൊക്കെ ആക്സസറീസാണ് ഉള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഗെയിൻ നമുക്കൊരു 90 cm ഒരു ഒരു ഡിവിഷനാണ് നമുക്കുള്ളത്. ഇവിടെ നമുക്ക് ഒരു വാർഡ്രോബ് ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആക്സറി കാണാം. ഇത് ബേസിക്കലി നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, നമ്മൾ കുറച്ച് ഹൈറ്റിലാണ് നമ്മുടെ ഈ ഹാങ്ങേഴ്സൊക്കെ വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിനെ നമുക്ക് ഈ രീതിയിൽ താഴത്തേക്ക് പുള്ളയാം. എന്നിട്ട് നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് തിരിച്ച് ഇതിങ്ങനെ പിടിച്ച് തിരിച്ച് നമുക്ക് ഈ ഒരു ഇതിലേക്ക് തന്നെ വയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ 90 cm ഇവിടെയുള്ള ഈ ഒരു ആക്സറിക്ക് നമുക്ക് പ്രൈസ് വന്നിട്ടുള്ളത് 7800 rupees ആണ് അതിൻ്റെ ഒരു MRP നമുക്ക് വന്നിട്ടുള്ളത് EBCO എന്ന് പറഞ്ഞ ബ്രാൻഡിൽ. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു എന്താ പറയുക, നമ്മുടെ ഈ അയൺ ഹോൾഡർ കാണാം, അതുപോലെ തന്നെ ഒരു അയണിങ് ടേബിൾ കാണാം. അതുപോലെ നമുക്ക് താഴെ രണ്ട് ഡ്രോവേഴ്സ് ഉണ്ട്. ഈ ഡ്രോവേഴ്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിവിടെ ഓപ്പൺ ആയിട്ടുള്ള ഡ്രോവറായിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഒരു ആക്സറി എന്താ പറയുക, നമ്മുടെ വാച്ച് ഡ്രോവർ എന്നൊക്കെ വേണമെങ്കിൽ ഇതിന് പറയാം. ഇത് ഓരോ ഇത്തരത്തിലുള്ള ഇൻഡിപെൻഡൻറ്റ് ഓരോ യൂണിറ്റായിട്ട് വരുന്നത്, ഇത് പ്യുവർ ലെതറാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു 5000 rupees ഒക്കെയാണ് അതിൻ്റെ MRP വരുന്നത്. അതുപോലെ നമുക്ക് ഇതിൻ്റെ താഴെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രൗസർ ട്രോളി എന്ന് പറഞ്ഞിട്ടുള്ള ഈ തരത്തിലുള്ള ഡ്രോവർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഹാർഡ്വെയർ നിങ്ങൾക്ക് കാണാം. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സെല്ലാം നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാനായിട്ട് പറ്റും. നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇതേപോലെ തന്നെ നമുക്ക് തിരിച്ച് വെച്ച് നമുക്ക് തിരിച്ച് ഉള്ളിലേക്ക് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ലൈഡിങ് വാർഡ്രോബിനകത്ത് നമുക്ക് ഇത്തരം ആക്സറീസൊക്കെ വന്നിട്ടുള്ളത്. നമുക്ക് ഇനിയും 1-2 വാർഡ്രോബ്സൊക്കെ ഇവിടെ വരുന്നുണ്ട്, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് നമ്മുടെ കൺവെൻഷനായിട്ടുള്ള 2 ഷട്ടർ ആയിട്ടുള്ള ഒരു വാർഡ്രോബാണ് നമുക്കുള്ളത്.
അപ്പോൾ നമുക്ക് ഈ വാർഡ്രോബ് നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വന്നിട്ടുള്ള ആക്സസറീസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കൺവെൻഷണൽ നമ്മുടെ ആ പാർട്ടീഷൻസ് ഒന്നും ഇതിനകത്തില്ല, ജസ്റ്റ് ടോപ്പിൽ മാത്രം നമുക്കൊരു പാർട്ടീഷൻ ഉണ്ട്. അതിൻ്റെ താഴെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഒരു എന്താ പറയുക, നമ്മുടെ സാരി ആൻഡ് ട്രൗസർ ഹാങ്ങർ എന്നൊക്കെ പറയുന്ന ഒരു സിമിലർ സാധനം തന്നെ അത് ഈ ഒരു രീതിയിലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഹാങ് ചെയ്യാം, നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തിരിച്ചുള്ളിലേക്ക് വെക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 11,000 ഒക്കെയാണ് അതിൻ്റെ ഒരു എം ആർ പി വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇത് കുറേ കൂടെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടൊരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ രീതിയിൽ നമുക്ക് സ്ലൈഡ് ചെയ്യാം, സ്ലൈഡ് ചെയ്ത് നമുക്ക് അകത്തേക്കും വയ്ക്കാം. ഇതിലൊരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയത് ഇതെല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എടുക്കാം കണ്ടോ, ഇതിന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്ലൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഇവിടെ ഇതിനകത്തൊരു കുറച്ച് ഡ്രസ്സസ്സൊക്കെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഈ രീതിയിൽ സ്ലൈഡ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഡ്രസ്സ് ഈ രീതിയിൽ എടുക്കാം. ഇത് ഇതേപോലെ തന്നെ തിരിച്ച് വെക്കാം. ഇതിൻ്റെ ഒരു എം ആർ പി എന്ന് പറയുന്നത് 7,500 രൂപയൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു എം ആർ പി വരുന്നത്. അതുപോലെ ഈ സിമിലർ സാധനം ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും താഴെയായിട്ട് നമുക്കൊരു ഷൂ റാക്കൊക്കെ കാണാം. ഇത്തരത്തിൽ സ്ലൈഡർ തന്നെയാണ് അത് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഷൂ റാക്കിൻ്റെ ഒരു എം ആർ പി എന്ന് പറയുന്നത് നമുക്ക് 13,000 രൂപയാണ് അതിൻ്റെ എം ആർ പി വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈസസ് നിങ്ങൾ ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് സൈസസ് തന്നെ നിങ്ങൾ ഈ പാർട്ടീഷൻസ് ചെയ്തിട്ടുണ്ടാവണം. നമുക്ക് 45 സെൻറ്റിമീറ്റർ, 60 സെൻറ്റിമീറ്റർ, 80 സെൻറ്റിമീറ്റർ, 90 സെൻറ്റിമീറ്ററിലാണ് ഈ യൂണിറ്റ്സൊക്കെ വരുന്നത്. ഷൂറാക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 60 സെൻറ്റിമീറ്റർ അതുപോലെ തന്നെ 90 സെൻറ്റിമീറ്റർ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ലോങ് ഷട്ടേഴ്സ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ഏത് മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ് ഡോർ ബെൻഡായി പോകാന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എബ്കോയുടെ നമുക്ക് ഒരു ഹാർഡ്വെയർ ഇവിടെ കാണാം, ഡോർ സ്റ്റിഫ്നർ എന്നാണ് ഈ സാധനത്തിന് പറയുക. നിങ്ങൾ കുറച്ചുകൂടെ അടുത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇത്തരത്തിലുള്ള ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രിപ്പ് പോലത്തെ ഒരു സാധനം നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇതിൻ്റെ ഡോർ ബെൻഡായി പോകുന്നതിന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ സ്റ്റിഫനിങ് ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ഈ രീതിയിലായിരിക്കും വെക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോർ ബെൻഡായി പോകുന്നതിന് ശേഷം ഈ ഒരു സാധനം വെച്ചിട്ട് കാര്യമില്ല. ഡോർ ബെൻഡായി പോകുന്നതിന് നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള സ്റ്റിഫ്നെസ് വെച്ചിട്ട് നമുക്ക് ഡോർ ബെൻഡാവുന്ന ഇഷ്യൂ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. എപ്പോഴും ഈ ഒരു ഹാർഡ്വെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 950 രൂപീസാണ്. നമുക്കറിയാം നമ്മൾ സ്ലൈഡിംഗ് വാർഡ്രോബ്സ് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഹിഞ്ചിലായിട്ടുള്ള വാർഡ്രോബ്സ് ഇതിനൊക്കെ ഇപ്പോൾ സ്ലൈഡിംഗ് വാർഡ്രോബ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സൈഡ് ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ സൈഡ് ക്ലോസ് ആയി തന്നെ ആയിരിക്കും ഇരിക്കുക. നമുക്ക് വാർഡ്രോബ് ഫുള്ളായിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടാവില്ല. നമ്മുടെ ഇത്തരത്തിലുള്ള ഹിഞ്ചിലായാലും ഇത് തന്നെയാണ് സംഭവിക്കുക. അപ്പോൾ നമുക്ക് നിങ്ങൾ എൻ്റെ പുറകെ കാണുന്നത് ഒരു സ്ലൈഡ് ഫോൾഡ് ഫോർമാറ്റിലുള്ള ഒരു വാർഡ്രോബ് ഷട്ടറാണ്. അതായത് നിങ്ങൾക്ക് ഫുള്ളായിട്ട് നിങ്ങളുടെ വാർഡ്രോബ് യൂസ് ചെയ്യാൻ പറ്റും. ഇതിനെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു രീതിയിലായിരിക്കും കണ്ടോ, ഈ രീതിയിൽ നമുക്ക് ഈ ഒരു ഷട്ടർ ഓപ്പൺ ആക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഷട്ടറും നമുക്ക് ഈ ഒരു രീതിയിൽ ഓപ്പൺ ആക്കാനായിട്ട് പറ്റും. എന്നിട്ട് നമുക്ക് ഫുൾ യൂട്ടിലൈസേഷന് വേണ്ടി നമുക്ക് ഈ ഷട്ടറിനെ ഈ രീതിയിൽ മൂവ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ അത്രയും പോർഷൻ നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ഈ എൻ്റയർ ഷട്ടറിനെ നമുക്ക് ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ മുഴുവനായിട്ട് ഈ ഒരു സൈഡിലേക്ക് നമുക്ക് സ്ലൈഡ് ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ ആദ്യമേ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് അതിൻ്റെ ഒരു പ്രൈസും കാര്യങ്ങളും പറഞ്ഞുതരാം. ഇത്തരത്തിലുള്ള സിസ്റ്റം നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഇതിലൊരു സ്ലൈഡർ സിസ്റ്റം വരുന്നുണ്ട്, ഒരു ട്രാക്കും കാര്യങ്ങളൊക്കെ താഴെ മുകളിലായിട്ട് വരുന്നുണ്ട്. നമുക്കത് 8 അടി അതുപോലെ തന്നെ 12 അടി ലെങ്ത്തിലാണ് നമുക്കത് കിട്ടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ട്രാക്കിന് നമുക്ക് സെപ്പറേറ്റ് അതിൻ്റെ പ്രൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എം ആർ പി എന്ന് പറയുന്നത് 12 ഫീറ്റിന് നമുക്ക് ഏകദേശം ഒരു 8,000 അല്ലെങ്കിൽ 8,000 രൂപയാണ് നമുക്കതിൻ്റെ എം ആർ പി വരുന്നത്. 8 ഫീറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 5,000 രൂപയാണ് അതിൻ്റെ ഒരു എം ആർ പി വരുന്നത്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് ഈ ഓരോ ഫോൾഡിങ്ങുകളും ഓരോ സിസ്റ്റമാണ്. അതായത് ഒരു ഒരു പെർട്ടിക്കുലർ ഹാർഡ്വെയർ വാങ്ങിയിട്ട് വേണം നമുക്ക് ഈ ഒരു സിസ്റ്റം ചെയ്യാൻ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള 3 സിസ്റ്റം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു 2 ഫോൾഡിങ് സിസ്റ്റത്തിന് നമുക്ക് അഡീഷണൽ 6,000 രൂപീസ് അതായത് ഒരു 6,000 രൂപ അഡീഷണൽ നമ്മൾ ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേണ്ടി വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എൻ്റയർ സിസ്റ്റം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ എൻ്റയർ സിസ്റ്റം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ ട്രാക്കും ഇത്തരത്തിലുള്ള 3 സിസ്റ്റം കൂടെ നമുക്ക് 26,000 രൂപയാണ് നമുക്ക് അതിൻ്റെ ഒരു എം ആർ പി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഇത്തരത്തിലുള്ള ഷട്ടേഴ്സ് ഒന്നെങ്കിൽ 30 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 60 സെൻറ്റിമീറ്റർ, അതായത് നിങ്ങൾ ഈ ഫോൾഡ് ചെയ്യുന്നത് ഒന്നെങ്കിൽ 30 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 60 സെൻറ്റിമീറ്റർ എന്നുള്ള രീതിയിൽ വേണം നിങ്ങളിതിൻ്റെ സൈസസ് നിങ്ങൾ പ്ലാൻ ചെയ്യാൻ. എന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള വാർഡ്രോബ്സ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള ആക്സസറീസ് നോക്കാം. നമ്മൾ ഇത്തരത്തിൽ നമ്മൾ ഫോൾഡ് ചെയ്തു, അതുപോലെ തന്നെ ഞാൻ ഈ പോർഷനും ഇതുപോലെ സ്ലൈഡ് ഫോൾഡ് ചെയ്തിട്ട് ഞാൻ തൽക്കാലം ഇത് ഇങ്ങോട്ട് നീക്കി വയ്ക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ നീക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ചിരുന്നു നമ്മുടെ ഈ ഒരു ലൈറ്റുള്ള ഈ ഒരു ഇത് നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. ഇവിടെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സെൻസർ കൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഷട്ടർ ക്ലോസ് ആവുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആയി കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1,300 രൂപയാണ് നമുക്ക് ഈ ഒരു സെൻസറിൻ്റെ ഒരു എം ആർ പി എന്ന് വരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ലോണ്ട്രി ബോക്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ രീതിയിലാണ് അത് വരുന്നത്. ഇത്തരത്തിലൊരു പ്ലാസ്റ്റിക് ഒരു ബോക്സും അതുപോലെ തന്നെ ഈ ബോക്സ് നമുക്ക് ഈ രീതിയിൽ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് തിരിച്ചു വയ്ക്കാം. ഇതിൻ്റെ ഈ ഒരു ഇതിൻ്റെ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഇതെല്ലാം കൂടെ നമുക്ക് അതിൻ്റെ ഒരു എം ആർ പി എന്ന് പറയുന്നത് 8,000 രൂപീസ്, 8,000 രൂപയാണ് നമുക്ക് അതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. ഇത് ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ബോക്സ് നമ്മൾ കഴിഞ്ഞ വാർഡ്രോബിൽ കണ്ടതാണ്. അപ്പോൾ നമുക്ക് അടുത്ത സെഗ്മെൻറ്റിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ആക്സസറീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ എൻ്റയർ നമ്മുടെ ഷട്ടേഴ്സിനെ നമുക്ക് ഈ രീതിയിൽ നീക്കി വയ്ക്കാനായിട്ട് പറ്റും.
ഈ രീതിയിൽ നീക്കി വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു വാർഡ്രോബ് റെയിൽ കാണാം, നമ്മളതിനകത്ത് ഹാങ്ങേഴ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത് കാണാം. നമുക്ക് താഴെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അയണിംഗ് ടേബിൾ നമുക്ക് കാണാം. അപ്പോൾ ഈ അയണിംഗ് ടേബിളിൽ നമുക്ക് ഇത്തരത്തിൽ പുൾ ഔട്ട് ചെയ്യാം. ഇതിങ്ങ് നീക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഈ രീതിയിൽ നമുക്ക് അയണിങ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു യൂണിറ്റിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് MRP എന്ന് പറയുന്നത് ഒരു 10,000 റുപ്പീസ് ആണ്. നമുക്ക് ഇത്തരത്തിൽ അയൺ ഹോൾഡർ നമുക്ക് ചെയ്യാം. ഇതിനൊരു 500 റുപ്പീസ് ആണ് ആ ഒരു ആക്സസറിക്ക് വരുന്നത്. നമുക്ക് ഇതിനെ ഫോൾഡ് ചെയ്ത് ഇതിനെ ഈ രീതിയിൽ മടക്കി വെച്ച് തിരിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് തിരിച്ചുവിടാം. അത് സോഫ്റ്റ് ക്ലോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിനെ താഴെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കിച്ചണിൽ കണ്ടിട്ടുള്ള നമ്മൾ ജനറലായിട്ട് ടാൻഡം ബോക്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ എക്കോൽ എടുക്കുന്ന സമയത്ത് PMDS നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിലൊരു S2 എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിലുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള കുറേ യൂട്ടിലിറ്റി ട്രേസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് നമ്മൾ നേരത്തെ ആ ഫേഷ്യ പ്രൊഫൈൽ എന്നൊക്കെ ഹാൻഡിൽ പ്രൊഫൈൽ എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടത് ആ സിമിലർ സാധനം തന്നെ ഇവിടെ യൂസ് ചെയ്തു. എഗെയിൻ ഇവിടെ നമുക്ക് ഇത്തരത്തിലുള്ള ജ്വല്ലറി ട്രേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെ നമ്മൾ സിമിലർ ആയിട്ടുള്ള ഗ്ലാസ് ടൈപ്പിലുള്ള PMDS നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എന്ത് കാര്യം വെച്ചാലും ഡ്രസ്സ് ഫോൾഡ് ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ എന്ത് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി നമുക്ക് ഇവിടെ ഒരു ഷട്ടറും കൂടെ ഉണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഷട്ടർ നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് ഇത്തരത്തിലുള്ളൊരു ഫോൾഡബിൾ ബെഡാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇതവിടെ കാണാം, ഇത്തരത്തിലുള്ള ഹാൻഡിലും ഒന്ന് രണ്ട് സപ്പോർട്ട്സൊക്കെ കാണാം. നമുക്ക് ഈ ബെഡിനെ ഈ രീതിയിൽ നമുക്ക് ബെഡിനെ അൺഫോൾഡ് ചെയ്ത് നമുക്കിവിടെ വെക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു ബെഡ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് 90 cm അല്ലെങ്കിൽ 3 ft ഒക്കെയാണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. അതുപോലെ തന്നെ ലെങ്ത് എന്ന് പറയുന്നത് 6 ft വരുന്നത്. നമ്മൾ ഈ ഒരു ഹാർഡ്വെയറിന് നമുക്ക് പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ MRP എന്ന് പറയുന്നത് ഒരു 15,500, 15,500 രൂപയാണ് ഇതിൻ്റെ ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഹൈഡ്രോളിക് പാർട്ടും അതുപോലെ മുകളിൽ കാണുന്ന ഈ സ്ലാറ്റ്സ് എല്ലാം ഇതിൻ്റെ ഈ ഒരു അലുമിനിയം പ്രൊഫൈൽ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടും. നമ്മുടെ ഈ ബാക്കിൽ അടിച്ചിട്ടുള്ള ബോർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഡിസൈൻ അനുസരിച്ചിട്ട് നമ്മൾ കവർ ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ ഇത്തരത്തിലൊക്കെ ഉള്ള ഓരോ പാർട്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡിസൈൻ അനുസരിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലെ ഡീറ്റെയിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബെഡിനെ നമുക്ക് നേരെ ഈ രീതിയിൽ നമുക്ക് കവർ ചെയ്യാനും അതിനുശേഷം ഈ കാലുകൾ നമുക്ക് മടക്കി വെക്കാൻ ഫോൾഡ് ചെയ്ത് വെക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ലെഗിന് പകരം നമുക്ക് മറ്റ് ഹാർഡ്വെയർസ് അല്ലെങ്കിൽ ആക്സറീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ വീണ്ടും ക്രിയേറ്റീവ് ആയിട്ടുള്ള നീറ്റായിട്ട് ബെഡാന്നുള്ളത് മനസ്സിലാവാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ എൻ്റയർ വാർഡ്രോബിനെ ഈ രീതിയിൽ ക്ലോസ് ചെയ്തെടുത്ത് ഇതിനിങ്ങോട്ട് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോർഷൻ നമുക്ക് കവറായി കിട്ടും. അതുപോലെ ഈ എൻ്റയർ വാർഡ്രോബ് യൂണിറ്റ് നമുക്ക് ക്ലോസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അടുത്തായിട്ട് നമുക്ക് എപ്കോയുടെ ഹൈ സ്ലൈഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് ഇൻ വാർഡ്രോബ് ഉള്ള ഒരു സീരീസിലെ വാർഡ്രോബ്സ് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഡോർ നമ്മൾ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാക്ക് ഇൻ വാർഡ്രോബിലേക്ക് നമ്മൾ ഈ രീതിയിൽ എൻ്റർ ആവും. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വാർഡ്രോബിൻ്റെ എൻ്റയർ ഈ വാക്കിംഗ് വാർഡ്രോബിൻ്റെ എൻ്റയർ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ 340 cm, അതായത് 3.4 m ഈ എൻ്റയർ വാക്കിംഗ് വാർഡ്രോബ് ചെയ്തിട്ടുള്ളത്. 2 സ്ലൈഡേഴ്സ് ആയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു പ്രൈസ് ഇത്രയെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് പ്രയാസമായിരിക്കും, കാരണം അത് ഒത്തിരി ഫിനിഷസിലും ഒത്തിരി പ്രൊഫൈൽസിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞത് അതായത് ഓൾമോസ്റ്റ് ഒരു 8 ft ഹൈറ്റിൽ അതുപോലെ തന്നെ 340 cm വിഡ്ത്തിലുമാണ് ഈ ഒരു വാക്കിൻ വാർഡ്രോബ് സ്ലൈഡർ ചെയ്തിട്ടുള്ളത്. ഇതിന് ഇവിടെ വന്നിട്ടുള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു 26,000 ഒക്കെയാണ് ഇതിൻ്റെ ഒരു MRP വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അതിന് അഡീഷണലി നമുക്ക് ഇതിൻ്റെ പുറത്ത് ഒരു 9 mm നമുക്ക് നമ്മുടെ ഇൻറ്റീരിയറിന് മാച്ച് ചെയ്തിട്ടുള്ള എന്ത് ഫിനിഷാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ബോർഡും അതിൻ്റെ ഫിനിഷും നമ്മൾ ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ 4 mm ഒരു ഗ്ലാസ്സൊക്കെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് എന്തൊക്കെ അക്സസറീസാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വാക്ക് ഇൻ വാർഡ്രോബിൻ്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോൾ ഷെൽവിംഗ് സിസ്റ്റമാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അടുത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അലുമിനിയം ചാനൽസ് വെച്ചിട്ടാണ് നമ്മൾ ഈ എൻ്റയർ ഷെൽഫ് സിസ്റ്റം നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അലുമിനിയം പ്രൊഫൈലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് 3 m ലെങ്ത്തിന് നമുക്ക് ഏകദേശം 3,500 രൂപയാണ് നമുക്ക് അതിൻ്റെ ഒരു MRP വരുന്നത്. അത് നമ്മൾ മേടിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് ഡിവിഷൻ ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് വേണ്ട പാർട്ടീഷൻസ് എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടെ അടുത്തേക്ക് ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അലുമിനിയം പ്രൊഫൈലിൽ ഇത്തരത്തിലുള്ള ചെറിയ അതായത് ഒരു അലൻകി വെച്ചിട്ട് നമ്മൾ ഇതിൽ ഇത്തരത്തിലുള്ള തട്ടുകളെല്ലാം ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഇത്തരത്തിൽ പ്ലൈവുഡോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പ്ലാറ്റ്ഫോമുകൾ ചെയ്യാം. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഗ്ലാസ് പ്രൊഫൈൽസ് നമുക്ക് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള
മിറർ പുൾഔട്ട്സ് ഒക്കെ നമുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. അതുപോലെ ഏത് തരത്തിലുള്ള നമ്മുടെ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഡ്രോവേഴ്സ് കാണാം. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഡ്രോവർ ബോക്സിനെ സപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് ചാനൽസ് അത് സോറി സപ്പോർട്ടിംഗ് സിസ്റ്റം ഒക്കെ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് കാണാം. ഇതിൻ്റെ അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഈ അലൻകി അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഹൈറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ട ഏത് ഹൈറ്റിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത്തരത്തിലുള്ള ഷൂറാക്കൊക്കെ ചെയ്യുന്നതിന് ഇത്തരത്തിലുള്ള ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഫിറ്റിംഗ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പീസസിനൊക്കെ നമുക്കൊരു കോസ്റ്റ്യൂം എന്ന് പറയുന്ന ഒരു 350 rupees റേഞ്ചിലൊക്കെയാണ് അതിൻ്റെ ഒരു MRP വരുന്നത്. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാം നമുക്ക് 60 cm വിഡ്ത്തിലാണ് നമുക്ക് ഈ ട്രേസ് എല്ലാം നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇത്തരത്തിൽ വുഡിലോ അല്ലെങ്കിൽ ഗ്ലാസ്സിലോ ഒക്കെ നമുക്കിൻ്റെ പ്ലാറ്റ്ഫോം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കണ്ട വാർഡ്രോബ്സിൽ നമ്മൾ കണ്ട എല്ലാ ആക്സസറീസും നമുക്ക് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ട്രൗസർ ട്രേ അല്ലെങ്കിൽ നമ്മളെ ട്രോളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം നമുക്കിവിടെ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നമ്മുടെ ഇത്തരത്തിലുള്ള ബോക്സസ് നമുക്ക് ജ്വല്ലറി ബോക്സസ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിൽ കണ്ടോ ഒരു ഗ്ലാസ് കവറിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ട്രേസ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ വയർ മെഷെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഷൂ ട്രേസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് 60 cm നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. നമുക്ക് മാക്സിമം 90 cm വിഡ്ത്ത് വരെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എന്തായാലും ഒരു ഡിഫറൻറ്റ് സിസ്റ്റമാണ്. നമ്മൾ കൺവെൻഷനലി ചെയ്യുന്ന വാട്ടർ ഫോർമാറ്റിലല്ല. നമുക്ക് ഇത്തരത്തിലുള്ള അലുമിനിയം പ്രൊഫൈലും ഇത്തരത്തിലുള്ള അതിൻ്റെ ഹാർഡ്വെയർസ് അല്ലെങ്കിൽ ആക്സറീസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വേണ്ട രീതിയിൽ കസ്റ്റം ചെയ്ത് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് നിങ്ങൾക്ക് ബേസിക് ആക്സറീസിനെ കുറിച്ചൊരു ധാരണ തരിക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇത് മൊത്തമായിട്ട് നിങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എബ്കോൻ്റെ കാലിക്കറ്റിലുള്ള ഈ ഒരു ഡിസ്പ്ലേ സെൻ്ററിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസും അതിൻ്റെയൊക്കെ ഒരു ഫിനിഷസും ലുക്ക് ആൻഡ് ഫീലൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ കമൻസ് കാര്യങ്ങളൊക്കെ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.